ദുബായിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ദുബായ് പോലീസിലെ ഉദ്യോഗസ്ഥൻ ഒമാനിലെന്ന് വിവരം ബന്ധുക്കൾക്കൊപ്പം ഒമാനിലുണ്ട് എന്ന് മറന്നാണ്ടനോട് യുവാവ് വ്യക്തമാക്കി മുസഫർ അഹമ്മദിനെ കാണാതായ സംഭവത്തിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ലെന്ന് വിശദീകരിച്ച് പോലീസും കള്ളക്കടത്തു സംഘം അഞ്ചു മാസത്തോളം കാത്തിരിക്കില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം യുവാവ് ഒമാനിലേക്ക് പോയതിന്റെ രേഖകളും പോലീസിന് ലഭിച്ചതോടെ ദുരൂഹ തിരോധാന വിവാദം ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ബന്ധുക്കളും ഇതോടെ ദുബായിൽ നിന്നും കേരളത്തിലെത്തിയ ശേഷം ായ ദുബായ് പോലീസിൽ പ്യൂണായ മലയാളി യുവാവിന്റെ തിരോധാനത്തിന്റെ ചുരുളുകൾ അഴിയുകയാണ് യുവാവിന്റെ തിരോധാനത്തിന് പിന്നിൽ സ്വർണ കള്ളക്കടത്ത് സംഘമല്ല എന്ന നിഗമനത്തിലാണ് അന്വേഷണം നടത്തിയ പോലീസ് സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് കോഴിക്കോട് അരക്കിണർ സ്വദേശി മുസാഫർ അഹമ്മദ് ഒമാനിലെത്തിയതായി അന്വേഷണ സംഘത്തലവൻ തലവൻ മാറാട് എസ് ഐ തോമസ് കെ സെബാസ്റ്റ്യൻ പറഞ്ഞു ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് മുസാഫർ അഹമ്മദും മറുനാടിനോട് സംസാരിച്ചു താൻ ഒമാനിൽ ഉണ്ട് എന്ന് അദ്ദേഹം മറുനാടിനോട് വ്യക്തമാക്കി മുസാഫർ അഹമ്മദിനെ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് കാണാതെ കരിപ്പൂരിൽ വിമാനമിറങ്ങി വീട്ടിലേക്ക് വരികയാണെന്ന് ബന്ധുക്കളെ വിളിച്ചറിയിച്ചിരുന്നു ശേഷം ഫോൺ സ്വിച്ച് ഓഫായി മുസാഫറിനെ കാണാനില്ല എന്ന് മെയ് രണ്ടിന് ബന്ധുക്കൾ മാറാട് പോലീസിൽ പരാതി നൽകി സ്വർണ കള്ളക്കടത്ത് സംഘം ഇയാളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് സൂചന ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തു ഡിസംബറിൽ മുസാഫർ കോഴിക്കോട് എത്തി ദുബായിലേക്ക് മടങ്ങിയിരുന്നു കള്ളക്കടത്ത് സംഘമാണ് തിരോധാനത്തിന് പിന്നിലെങ്കിൽ അവർ അഞ്ചു മാസത്തോളം കാത്തിരിക്കില്ലായിരുന്നു എന്ന നിഗമന ായിരുന്നു പോലീസ് മുസാഫർ ഒമാനിലേക്ക് പോയതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ബംഗളൂരു മസ്കറ്റ് വിമാനത്തിൽ മുസഫർ യാത്ര ചെയ്തതിന്റെ രേഖകളും ലഭിച്ചു മുസാഫർ അഹമ്മദ് ഒമാനിലുള്ളതായി ഫോണിലൂടെ സ്ഥിരീകരിച്ചതായും എസ് പറഞ്ഞു മുസാഫർ കോഴിക്കോട് എത്തിയ ശേഷം ബന്ധുക്കളെ സന്ദർശിച്ചതായി സൂചന നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു തനിക്ക് വീട്ടിലേക്ക് പോകാൻ തൽക്കാലം സാധിക്കില്ല എന്ന് മുസാഫർ അടുപ്പമുള്ളവരെ അറിയിച്ചതായും വിവരമുണ്ടായിരുന്നു അതേസമയം മുസാഫറിനെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മുസഫറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യമാക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല ഇതോടെ വിഷയം സജീവ ചർച്ച വിഷയമായി മാറി മാധ്യമങ്ങളിൽ തിരോധാനത്തിന് പിന്നിൽ സ്വർണക്കടത്തുമായി ബന്ധമുണ്ടെന്ന സംശയം രേഖപ്പെടുത്തുകയും ചെയ്തു മുസാഫറിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നതായും സ്വർണക്കടത്ത് ആരോപണം കൊഴുക്കാൻ ഇടയാക്കിയിരുന്നു ദുബായ് പോലീസിൽ താൽക്കാലിക ജീവനക്കാരനായ മുസാഫർ അഹമ്മദിനെയായിരുന്നു കാണാതായത് രണ്ടാഴ്ച മുൻപ് വിദേശത്തു നിന്നെത്തിയ മുസാഫർ അഹമ്മദിനെയാണ് വീട്ടിലേക്കുള്ള യാത്രക്കിടെ കാണാതായത് മുസാഫറിനെ കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതി നൽകിയതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് സംഭവത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ പങ്കുണ്ടോ എന്ന സംശയം ഉടലെടുത്തത് ഡിസംബർ രണ്ടാം വാരം നാട്ടിലെത്തി തിരികെ പോയതാണ് മുസഫർ അഹമ്മദ് വീണ്ടും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നാട്ടിലെത്തി ഇരുപത്തിനാലിന് കരിപ്പൂരിലെത്തിയെന്നും വീട്ടിലേക്ക് വരികയാണെന്ന് ബന്ധുക്കളെ വിളിച്ചറിയിച്ചു തുടർന്ന് ഫോൺ സ്വിച്ച് ഓഫായി പിന്നീട് ഇയാളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതാവുകയായിരുന്നു